നമസ്കാരം. തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള ജനതയും പ്രതിപക്ഷത്തെയും വെല്ലുവിളിച്ച് നടത്തിയ പ്രസംഗത്തിലെ വാക്കുകളാണ് കേരളയിൽ ഇവിടെ വരുമെന്ന്. എന്നാൽ പിണറായി വിജയന്റെ കാഴ്ചപ്പാടുകളൊക്കെ തെറ്റി. കേരളയിൽ ഇവിടെ വരില്ല കേട്ടോ. തൃക്കാക്കരയിൽ തന്നെ പിണറായി വിജയനെ കേസ് മറുപടി കൊടുത്തു. കേരളയിലെ റെയിൽവേ ഹൈക്കോടതിയിൽ എതിർത്തതോടെ കെ സുരേന്ദ്രൻ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് തെളിയുകയായിരുന്നു. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്കൊപ്പമേ നിൽക്കുമെന്ന് തെളിയിച്ചുകൊണ്ട് കേരളയിൽ ഇനി കേരളത്തിൽ വരില്ലെന്ന് ഇപ്പോൾ എല്ലാവർക്കും ഉറപ്പായിരിക്കുകയാണ്. ഇത് പിണറായി വിജയന്റെ മേൽ കേരള ബി ജെ പിയുടെ വിജയമാണ്, കെ സുരേന്ദ്രന്റെ വിജയം. പിണറായി വിജയൻ കേരളത്തിൽ കേരളയിൽ കൊണ്ടുവരുമെന്ന് എല്ലാ മാധ്യമങ്ങളും പൊളിറ്റിക്കൽ പണ്ഡിതന്മാരും വിധി എഴുതിയപ്പോൾ അത് നടക്കില്ലെന്നും രാജ്യം ഭരിക്കുന്നത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണെന്നും കെ സുരേന്ദ്രൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ജനകീയ സമരത്തെ പിണറായിയുടെ പോലീസ് തല്ലി ഒതുക്കാൻ ശ്രമിച്ചപ്പോഴും ഇരകളെ സന്ദർശിച്ച കെ എസ് അവരോട് പറഞ്ഞത് ധൈര്യമായിരിക്കൂ, കേന്ദ്ര സർക്കാർ നിങ്ങളോടൊപ്പമാണ് എന്നായിരുന്നു. മെട്രോമാനെ രംഗത്തിറക്കിയതും അദ്ദേഹത്തെയും കൊണ്ട് ഡൽഹിയിലെത്തി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കാര്യങ്ങൾ ബോധിപ്പിച്ചതും കെ സുരേന്ദ്രന്റെ ഇച്ഛാശക്തിയായിരുന്നു. കേരളത്തിന്റെ കാര്യത്തിൽ സംസ്ഥാനത്തിന് വീണ്ടും കേന്ദ്രം തിരിച്ചടി നൽകി കഴിഞ്ഞപ്പോൾ സി പി എമ്മിന്റെ പല ഉന്നത നേതാക്കളും രഹസ്യമായി സമ്മതിച്ചത് സുരേന്ദ്രനാണ് ഇത് തകർത്തതെന്നായിരുന്നു. കേന്ദ്ര റെയിൽവേ മന്ത്രാലയം യാതൊരുവിധ അനുമതി നൽകിയിട്ടില്ല ഈ പദ്ധതിക്കെന്ന് കെ സുരേന്ദ്രൻ പലതവണ പറഞ്ഞതായിരുന്നു. അന്നൊന്നും അതിന് വില കൽപ്പിക്കാതെ പോയ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ പണ്ഡിതന്മാർക്കും എല്ലാം വ്യക്തമായി കഴിഞ്ഞു. ഇതിനുവേണ്ടി ചെലവാക്കിയ പണം മുഴുവനും കേരളത്തിന്റെ മാത്രം ബാധ്യതയാണെന്നും സർവേ നടക്കുന്നത് പോലും ശരിയല്ലെന്നും റെയിൽവേ വ്യക്തമാക്കി കഴിഞ്ഞു. വികസനത്തിന്റെ പേരിൽ എന്തു തോന്നിയ വശം ചെയ്യാമെന്ന പിണറായി വിജയന്റെ ധാർഷ്ട്യത്തിനാണ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി നേതൃത്വം പ്രഹരിച്ചിരിക്കുന്നത്. ഇന്നിതാ എൽ ഡി എഫിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈൻ ബദൽ പദ്ധതി തേടി ബി ജെ പി പ്രതിനിധി സംഘം കേന്ദ്ര സഹമന്ത്രി വി മുരളീധരന്റെ സാന്നിധ്യത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്താൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. കേരളയിൽ അശാസ്ത്രീയമാണെങ്കിലും അതിന്റെ പേരിൽ കേരളത്തിലെ റെയിൽവേ വികസനം തടസ്സപ്പെടില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കി. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിൽവർ ലൈനിനായി കേരള സർക്കാർ തയ്യാറാക്കിയിരിക്കുന്ന ഡി പി ആർ അശാസ്ത്രീയവും പരിസ്ഥിതിക്ക് ദോഷം ഉണ്ടാക്കുന്നതുമാണ്, അത് സാമ്പത്തികമായി നിലനിൽക്കാത്ത പദ്ധതിയാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേഗത കൂടിയ റെയിൽ സംവിധാനം ലഭ്യമാക്കാനുള്ള ബദൽ നിർദ്ദേശങ്ങൾ ആരായണമെന്ന കാര്യം കേന്ദ്ര റെയിൽ മന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മന്ത്രി ഇതിനോട് പൂർണ്ണമായും യോജിച്ചതായും വി മുരളീധരൻ വ്യക്തമാക്കി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.